ഹലോ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒമിക്രോൺ സമയത്ത് ട്രാവൽ ചെയ്ത രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. അഖിലും മിഥുനും ഇവർ രണ്ടുപേരും ഒമിക്രോണിന്റെ സമയത്ത് ട്രാവൽ ചെയ്തവരാണ്. അവർ എയർപോർട്ട് വഴി വന്നതിൻ്റെ അവരുടെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നത്, വിസ ഓഫീസേഴ്സ് എന്തൊക്കെ അവരെടുത്ത് ചോദിച്ചു, പിന്നെ ബാക്കിയുള്ള വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളും എല്ലാം അവർ ഈ വീഡിയോ ഷെയർ ചെയ്യും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഗൈസ്, ഗൈസ് ഒന്നും വിചാരിക്കരുത്, നമ്മൾ വെളിയിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നിന്നു, രണ്ട് മിനിറ്റ് പറ്റുന്നില്ല. ആ ട്രാവൽ ഒമിക്രോണിന്റെ സമയത്താണ് നിങ്ങൾ ട്രാവൽ ചെയ്തത്, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് രണ്ടുപേരും ഫേസ് ചെയ്തത്? അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. എയർപോർട്ടിലൊക്കെ ചെക്കിംഗ് ഒക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. നാട്ടിലെ കാര്യം തൊട്ട് പറയാം, നാട്ടിലെ ഫസ്റ്റ് നമുക്ക് ആർടിപിസിആർ എടുക്കണമായിരുന്നു. ഏതെങ്കിലും ICMR അപ്രൂവ്ഡ് ആയിട്ടുള്ള ലാബിൽ നിന്ന് ഒരു നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. അത് എയർപോർട്ട് ചെക്ക് ചെയ്യും, അതിന് കഴിഞ്ഞിട്ടാണ് ബാക്കി അവിടുത്തെ പ്രോസസ് എല്ലാം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ദുബായിൽ വീണ്ടും നമുക്ക് ഒരു ആർടിപിസിആർ ഉണ്ടായിരുന്നു, അതിൽ നെഗറ്റീവ് ആയി മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റൂ. ദുബായ് വഴിയാണ് നീ വന്നത്? അതെ, ദുബായ് ഫ്ലൈറ്റ്. ദുബായ് മീൻസ് അബുദാബി. അബുദാബി ഏത ഫ്ലൈറ്റ്? ഫ്ലൈറ്റ് എത്തിഹാദ് ആയിരുന്നു. എത്തിഹാദ് ആയിരുന്നു. അപ്പൊ അവരുടെ എന്തെങ്കിലും മാൻഡേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടോ? അല്ല, അവരുടെ റിക്വയർമെന്റ്സ് ഇതായിരുന്നു, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതായിരുന്നു. ദുബായിന് എന്തായാലും അബുദാബിന് എന്തായാലും ഇത് എടുക്കണം എന്നുള്ളതായിരുന്നു. ലേ ഓവർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലേ ഓവർ ഒരു 6 hours ലേ ഓവർ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇത് ഓവറോൾ ഈ പ്രോസസ് ഒക്കെ ഉള്ളത് കൊണ്ട് ടൈം പെട്ടെന്ന് പോവായിരുന്നു. അപ്പൊ നിനക്ക് അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പോവായിരുന്നു. ഓക്കെ, അപ്പൊ നിനക്ക് എങ്ങനെയാണ് മാഡം? സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് എയർപോർട്ടിൽ കയറാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ ലിസ്റ്റ് കാണിച്ചുള്ളൂ, പിന്നെ ആ സാധനം യൂസ് വന്നില്ല. വേറെന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒന്നും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, പാസ്പോർട്ടും സെക്യൂരിറ്റി കയറ്റി വിടാനായിട്ട് പാസ്പോർട്ടും പിന്നെ ബാക്കിയെല്ലാം സെയിം വരുന്ന പോലെ. നിനക്ക് ദുബായ് വഴി തന്നു? അബുദാബി. അബുദാബി. ഇതോ ലേ ഓവർ? ട്രാവൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് കാനഡയിൽ എത്തിയിട്ട് ആ എയർപോർട്ടിൽ എന്തൊക്കെയായിരുന്നു? കാനഡയിൽ എത്തിയതിന് ശേഷം എയർപോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും സാധാരണ ജനറലി എല്ലാ വീഡിയോസിലും പറയും പോലെ തന്നെയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് വേണം. നമ്മുടെ കോളേജിൽ നിന്ന് അൺകണ്ടീഷണൽ ലെറ്റർ, അല്ല അൺകണ്ടീഷണൽ കിട്ടിയ ലെറ്റർ, IELTS ഇത്, പിന്നെ വേണ്ടത് ഇവിടുത്തെ നമ്മുടെ ഒരു ഒമിക്രോൺ ഏജിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അത് ചിലടത്ത് ചോദിക്കുന്നുണ്ട്, ചിലടത്ത് ചോദിക്കുന്നില്ല. അതെന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരണം. മിക്ക കോളേജും അത് ചെയ്യാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, അത് ചെയ്യണം. ഉണ്ടായൊരു ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ നാട്ടിലെ സർട്ടിഫിക്കറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആകുന്നത്. ചില കോളേജസ് മെയിൽ അയച്ച് എടുക്കുന്നുണ്ട്, ചിലടത്ത് എടുക്കുന്നില്ല. അപ്പൊ അതെന്തായാലും ഇവിടെ വന്നാൽ വേണമായിരിക്കും. ബാക്കി ഹോട്ടൽസിലും എല്ലാം പോകുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ജനറലി അതൊക്കെ തന്നെ ഡോക്യുമെന്റ്സ് മെയിൻ ആയിട്ട് ചോദിച്ചത്. പിന്നെ നമ്മുടെ വിസ അടിച്ച സ്റ്റാമ്പ് അടിച്ച വിസ, അത് തന്നെ ചോദിക്കുന്നു, വേറെ ഒന്നും പ്രത്യേകിച്ചും ചോദിക്കുന്നു. ഡോക്യുമെന്റ് സെയിം ആണോ? ഡോക്യുമെന്റ്സ് അധികം കാനഡയിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ അധികം ചോദിച്ചില്ല. ഈ അറിയിക്കാൻ്റെ എന്താ പരിപാടി? അത് അറിയിക്കാൻ ചോദിച്ചത് ആകെ ചോദിച്ചത് അബുദാബിയിൽ മാത്രമേ ചോദിച്ചു. അബുദാബിയിലോ? അതെന്താ സംഭവം, എങ്ങനെയാ ചെയ്തത്? അത് അപ്പോൾ ആദ്യം നമ്മള് ട്രാവലറെ ആഡ് ചെയ്യണം, പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടിച്ച്. പിന്നെ അറിയിക്കാൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റഡി പെർമിറ്റ് നമ്പർ ഉണ്ട്, അത് വെച്ചിട്ട് കുറച്ച് ജനറൽ ഡീറ്റെയിൽസ്. അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് നിന്ന് ഒരു QR കോഡുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ അവിടെ നമ്മുടെ അബുദാബിയിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് അവർ ജസ്റ്റ് ആ QR കോഡ് സ്കാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ ആണെന്ന് പറഞ്ഞു. QR കോഡ് പക്ഷെ സ്ക്രീൻഷോട്ട് അല്ല അവർ ചോദിക്കുന്നത്, ഒരു ലൈവ് ആപ്പാണ് ചോദിക്കുന്നത്. അതിൽ ടൈമർ റൺ ചെയ്യുന്നത് കാര്യമില്ല. QR കോഡ് കിട്ടുന്നത് ടോട്ടൽ 72 hours ആണ് ആ QR കോഡിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പൊ അതിന് നമ്മൾ വരുന്നതിന് 72 hours മുന്നേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പറഞ്ഞ പോലെ ടൈമർ റൺ ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഈ മാസ്കിന്റെ എന്തെങ്കിലും ഇഷ്യൂസ്? മാസ്ക് ഫുൾ ടൈം വെക്കണമായിരുന്നു. കഴിക്കുമ്പോഴൊക്കെ മാറ്റിയാലും കുഴപ്പമില്ല, കഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും മാസ്ക് വെച്ച ഫ്ലൈറ്റിൽ നോട്ട് ചെയ്യുന്നുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മാസ്ക് വെക്കാത്തടുത്ത് വെക്കണം വെക്കണം എന്ന് പറയുന്നുണ്ട്. അതെ. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ വന്നിട്ട് RT-PCR ടെസ്റ്റ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒപ്പം വന്ന ആൾക്ക് എനിക്കൊരു പച്ച സ്റ്റിക്കർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ക്യാബിൻ ഉണ്ട്, നമ്മൾ ഫ്രണ്ട് ഇമിഗ്രേഷൻ ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ക്യാബിൻ ഉണ്ട്. ആ ക്യാബിനകത്ത് ഒരു പോലീസ് ഓഫീസർ നിൽപ്പുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ രണ്ട് സ്റ്റിക്കർ ഉണ്ട്, പച്ചയും ഉണ്ട് പിങ്കും ഉണ്ട്. അപ്പൊ അവർ റാൻഡംലി ആണ് അത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പം കോവിഡ് ടെസ്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ പച്ച സ്റ്റിക്കർ ആയിട്ട് അടിച്ചു തരുന്നത്. പച്ച സ്റ്റിക്കർ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ്, നമുക്ക് എടുക്കാണ്ട് തന്നെ ബാക്കി ജനറൽ പ്രോസസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങും. ഈവൻ പിങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി സ്റ്റഡി പെർമിറ്റ് എല്ലാം കിട്ടിയതിന് ശേഷം ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കോവിഡ് ടെസ്റ്റ് അടിച്ച് അതിന്റെ റിസൾട്ട് കിട്ടുന്നു. അതൊരു പണിയാ. അതെ. പ്രശ്നം ഉണ്ടായിരുന്നോടാ? ഇല്ല, എനിക്ക് ഗ്രീൻ ആയതുകൊണ്ട് ഡയറക്റ്റ് എക്സിറ്റ് ഇട്ട് പറഞ്ഞു വിട്ടു. പിങ്ക് ഉള്ളവർക്ക് വേറെ എക്സിറ്റ് ഇട്ട് പറഞ്ഞു വിട്ടു.
ഓക്കേ, അങ്ങനെ മീൻസ് നിങ്ങൾക്ക് ടെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം ഇറങ്ങി വരാം. ടെസ്റ്റ് കിട്ടുവാണെങ്കിൽ പണി കിട്ടും. കിട്ടും, അവർ കുറെ പേർക്ക് കിട്ടുന്നുണ്ട് ടെസ്റ്റ്. ആണോ? ആ ടെസ്റ്റിൽ തന്നെ രണ്ട് ടൈപ്പ് കൊടുക്കുന്നുണ്ട്. ഒന്ന് കിറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്, ഒന്ന് അവിടെ തന്നെ സെലക്ട് ചെയ്യുന്നവരും ഉണ്ട്. അവിടെ തന്നെ കിറ്റ് ആയിട്ട് കൊടുക്കുന്നവർക്ക് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാപ്പിഡ് ടെസ്റ്റ് അല്ലേ? ആ, പക്ഷെ അതിന്റെ സാമ്പിൾ ഇവിടെ വന്ന് 7 ദിവസം കഴിഞ്ഞ എന്തോ ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതുവരെ ചിലപ്പോൾ വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനെ ഹോം ക്വാറന്റൈൻ ഉണ്ടോ? നല്ലത്. അത് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ചാൽ മതി. അവരവിടെ നിന്ന് ചെയ്യാൻ അറിഞ്ഞുകൊടുന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യും. ഇവിടെ വന്ന് ക്വാറന്റൈനോ എന്തെങ്കിലും ഇല്ല? നമുക്കിപ്പോ പച്ച സ്റ്റിക്കർ കിട്ടിയോണ്ടില്ല, മറ്റവര് കിട്ടുവാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് വരുന്നവരെ ക്വാറന്റൈൻ ചെയ്യണം. ക്വാറന്റൈൻ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വേറെ സ്റ്റിക്കർ കിട്ടിയവർക്ക് തന്നെ ഈ ഇവിടെ എയർപോർട്ടിൽ വെച്ച് നമുക്ക് ഇപ്പൊ പോസിറ്റീവ് ആയി വെച്ചോ ടെസ്റ്റ് ചെയ്തത്. അതെ. അപ്പൊ അവരുടെ അന്നേരം ഈ ഗവൺമെന്റ് ഫെസിലിറ്റിയിലേക്കാണോ ക്വാറന്റൈൻ പോണേ? അതോ നമ്മുടെ ഏതെങ്കിലും പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതോ നേരത്തെ നമ്മൾ കൊടുത്തേക്കണേ? അല്ല, അപ്പോഴാണ് നമ്മുടെ ക്വാറന്റൈൻ പ്ലാന്റ് ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ ക്വാറന്റൈൻ പ്ലാൻ എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യേണ്ടി. ഈ ക്വാറന്റൈൻ പ്ലാൻ അവരുടെ സബ്മിറ്റ് ചെയ്യണ്ട, അറിയിക്കാനും കൊടുക്കേണ്ടതല്ലേ? അറിയിക്കാനും കൊടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, നമ്മുടെ കയ്യിലും വെക്കണം. നമ്മളിപ്പം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർ ചോദിക്കാൻ പോകുന്ന മിക്കവാറും ക്വാറന്റൈൻ പ്ലാൻ ആയിരിക്കും. അപ്പൊ ഈ കോവിഡിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുവന്ന് ശരിക്കും? ഒന്നുമില്ല, നമ്മുടെ ഈ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നമ്മുടെ നാട്ടിലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഇവിടുത്തെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായോ. ക്വാറന്റൈൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഡോക്യുമെന്റ്സിൽ നമുക്കിപ്പോ എല്ലാവർക്കും വരണവർക്ക് ക്വാറന്റൈൻ പ്ലാൻ കൊണ്ടുവരാം. അതെ. പിന്നെ ട്രാവൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അബുദാബി എന്നുള്ള ലോങ് ഫ്ലൈറ്റ് ആണ്. നമ്മൾ ഇരുന്ന് പണ്ടാരണം. ടിപ്സ് ഉണ്ടോ? ഒരു ടിപ്സും ഇല്ല, ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഴിക്കുക, ഇരിക്കുക. നിനക്ക് എന്തെങ്കിലും ടിപ്പ് ഉണ്ടോടാ? ഓ, ഗെയിം കളിക്കോ? അവരുടെ തന്നെ റിമോട്ടിൽ തന്നെ അവര് ഭയങ്കര പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നമുക്ക് കിറ്റ് ഒക്കെ തരും, മാസ്ക് ഒക്കെ തരും. നമുക്ക് വേണം എന്ന് പറഞ്ഞു പുതിയ മാസ്ക് ഒക്കെ തരും. എല്ലാ പരിപാടിയുണ്ട്. നിങ്ങൾ കാനഡ എത്തിയിട്ട് ലണ്ടനിലോട്ട്, അതായത് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് എങ്ങനെയാണ് വന്നതും കാര്യങ്ങളും? നമുക്ക് കോളേജിൽ നിന്ന് തന്നെ വരുന്നതിന് ഒരു 2 വീക്ക് മുന്നേ അറൈവൽ സർവീസ് എന്ന് പറഞ്ഞൊരു മെയിൽ വരുമായിരുന്നു. അത് നമുക്ക് ഇവിടെ അവരൊരു ഏജന്റുമായിട്ട് ചെയ്താ ചെയ്യുന്ന റോബർട്ട് ക്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ താഴെ തന്നെ ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ട്, റോബർട്ട് ക്യൂ ഉണ്ട്. അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ടൈമും കാര്യങ്ങളും എല്ലാം തരും. ടിക്കറ്റ് തരും. അത് വെച്ചിട്ട് നമ്മള് 11 മണിയാകുമ്പോഴത്തേക്ക് ഒരു ബസ് പോലത്തെ ഒരു സാധനം വരും. അതിനകത്ത് കയറുക. നമ്മൾ അവർ എവിടെയാണോ അക്കോമഡേഷൻ ഉള്ളത് അവിടെ തന്നെ കൊണ്ടുവന്നു. നേരത്തെ നമ്മള് പോയി പാട് വെട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടിരുന്നത് 4 മണിക്കൂറോളം യാത്രയില്ലായിരുന്നു. 3 മണിക്കൂറോളം യാത്രയുണ്ട്. പക്ഷേ വണ്ടി വേറെ കാർ വരുവാണെങ്കിൽ നമുക്ക് 2 മണിക്കൂറുകൊണ്ട് വീട്ടിലെത്താം. നിനക്കെങ്ങനെയായിരുന്നു? പിക്ക് ചെയ്യാൻ വന്നു. ആരെങ്കിലും പിക്ക് ചെയ്യാൻ വന്നാൽ ഇച്ചിരി കൂടെ എളുപ്പം. സമയം ലാഭം. നിങ്ങൾ ജാനുവരി ഇൻടേക്ക് ആണ്. നമ്മൾ ജാനുവരി ഇൻടേക്കിന് കുറെ പേരെ അങ്ങനെ കാണാറില്ല. ഇവർ രണ്ടുപേരാണ് ഇപ്പൊ ജാനുവരി ഇൻടേക്കിൽ വന്നിരിക്കുന്നവര്. എന്താണ് പറയാനുള്ളത് ജാനുവരി ഇൻടേക്കിൽ വരുന്നവരോട്? നല്ലൊരു അനുഭൂതിയാണ്, വന്ന എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ ജാനുവരി ഇൻടേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിനക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ടോ? എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ അറിഞ്ഞാണല്ലോ വരുന്നത് ജനുവരി ഇൻടേക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്താ വരുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വന്ന പ്രശ്നമൊന്നും ഇല്ലെന്നാ എനിക്ക് പറയാനുള്ളത്. നിനക്കോടാ? എക്സ്പെക്ടേഷൻസ് അധികം ഇല്ലാണ്ട് വന്നാ മതി. ഈ തണുപ്പ് എങ്ങനെയുണ്ട്? ഇവര് പറഞ്ഞ് പൊലിപ്പിച്ചോണ്ടാന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല തോന്നുന്നു. പറഞ്ഞ് പൊലിപ്പിച്ചോട്ടോ? അപ്പൊ നമ്മള് പറഞ്ഞത് സത്യമല്ലേ? സത്യമാണ് അത്. പക്ഷേ നമ്മള് അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം സൈക്കബിൾ ആണ്. ബാക്കി ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. ഇതിപ്പോ മൈനസ്, നമ്മളിപ്പോ പുറത്തേക്കുന്നത് -5 ആണ്. -5 ഇപ്പം ഞങ്ങക്ക് കാറ്റുള്ളതുകൊണ്ടാണ് നമ്മള് ഏറി അകത്ത് വന്നത്. അപ്പൊ ജാക്കറ്റ് പോലും ഇവൻ അധികം വലിയ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങക്ക് ജാക്കറ്റ് ഇടാത്ത എക്സ്പീരിയൻസ് എനിക്കുള്ളത് കൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇവിടെ വന്നിട്ട്? അത് എന്തെന്ന് പറഞ്ഞാൽ ഒരു ജാക്കറ്റ് വാങ്ങിച്ചു, അതിൽ ടെമ്പറേച്ചർ റേറ്റിംഗ് ഇല്ലായിരുന്നു, അതറിയത്തില്ലായിരുന്നു. അങ്ങനെ കൊണ്ടൊന്ന് റിട്ടേൺ അടിച്ചപ്പോഴത്തേക്ക് കടയെല്ലാം ക്ലോസ് ആയിപ്പോയി. അങ്ങനെ പിന്നെ ഒരു 1 ഹവറിൽ ജസ്റ്റ് ടീഷർട്ടും നമ്മുടെ നാട്ടിലെ പോലെ പാന്റും ഇട്ട് 1 ഹവറിൽ വെളിയിൽ ഇറങ്ങി -7 ഫീൽസ് ലൈക്ക് -14. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്നത്. അങ്ങനെ ബസ്സിൽ കയറി തിരിച്ച് വീടെത്തി. അതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. ജാനുവരിയിലേക്ക് വന്നിട്ട് പാർട്ട് ടൈമിന്റെ കാര്യങ്ങളും എന്തെങ്കിലും നിനക്ക്, നീ ഇപ്പൊ മംഗളു വന്നിട്ട് 2 ആഴ്ച? ഞാൻ 2 ആഴ്ച. പാർട്ടൈം നോക്കി തുടങ്ങിയോ? നോക്കി തുടങ്ങി, എനിക്ക് ആയില്ല. പക്ഷേ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ കോളേജിന്റെ ക്ലാസ് ഷെഡ്യൂൾ, ടൈം ടേബിൾ കിട്ടിയാലാണ് നമുക്ക് റെസ്യൂമേയിൽ അവൈലബിലിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. ഓ ശരി ശരി, കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നോക്കണം അല്ലേ? നിന്റെ കോഴ്സ് പെമ്മ്, മെക്കാനിക്കൽ കഴിഞ്ഞ് പെമ്മ് എടുത്തു. ഇനി അതിന്റെ ക്ലാസ് ഷെഡ്യൂൾ ഒക്കെ വരണം. ഓക്കെ. നിന്റെ? എന്റേത് ഞാൻ എടുത്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. ഞാനിപ്പോ കുറെ അടുത്ത് അപ്ലൈ ചെയ്തു. എനിക്കിപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിസ്സ ഹട്ടിൽ കിട്ടിയിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം സെറ്റ് ആയി. കുഴപ്പമൊന്നുമില്ല. പ്രോഗ്രാമിന്റെ കൂട്ടിരിക്കും അല്ലേ?
അതെ, പ്രോഗ്രാമിന് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മുടെ അവൈലബിലിറ്റിക്ക് അതിനെല്ലാം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഇന്നോട്ട് കയറാൻ പോകുന്നു, രണ്ടാഴ്ച കൊണ്ട് പാർട്ട് ടൈം ആയി. പാർട്ട് ടൈം ആയി. അതെ. റഫറൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, റഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് അപ്ലൈ ചെയ്തു, കുറെ അടുത്ത് റെസ്യൂം ഡ്രോപ്പ് ചെയ്തു, ആകപ്പാട് ഒരിടത്ത് നിന്ന് കിട്ടിയുള്ളൂ. പക്ഷെ ദിവസമായി അവിടെ നിന്ന് കിട്ടി. ഇനിയിപ്പോ നോക്കണം. അപ്പൊ ഈ ഇൻഡീഡ് വഴി അപ്ലൈ ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെ അതെ, നമുക്ക് ഇവിടെ മെയിൻ ആണെന്ന് പറഞ്ഞാൽ റഫറൻസ് ആണ്. റഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതാണ്, അപ്പൊ കുറെ നമുക്ക് അതിനകത്ത് കൂടുതൽ റഷ് വരും. അപ്പൊ അവര് സെലക്ഷനും അതിനനുസരിച്ച് എടുക്കും. അതെ. ഈ പ്രോസസിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്രോസസിംഗ് ഒക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് ചെയ്ത IDP എന്ന് പറഞ്ഞൊരു ഏജൻസി ആയിരുന്നു ചെയ്തത്. അപ്പൊ എനിക്ക് നേരത്തെ ഒരു BC വന്നൊരു ഫ്രണ്ട് തന്ന റഫറൻസ് വഴിയാണ് ഞാൻ ചെയ്തത്. ട്രിവാൻഡ്രം ആയിരുന്നു. അപ്പൊ മേരി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തെ ചെയ്തേ. അപ്പം നല്ലായിരുന്നു, പുള്ളിക്കാരത്തി കുറച്ച് സീനിയർ സ്റ്റാഫ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ വിസ ഓഫീസർ സീനിയർ ആയിരുന്നു, അത്യാവശ്യം ആണോ? നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിസ പ്രോസസിംഗ് ടൈം എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ, ഞാൻ September 15 അപ്ലൈ ചെയ്തേ. 15 അപ്ലൈ ചെയ്തു, September 22 ബയോമെട്രിക്സ് കഴിയുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വിസ വരുന്നത് November 20 ആണ് വരുന്നത്. ഏകദേശം ഒരു 55 days 60 days അതാണ് ജനറലി വരാറുള്ളത്. അത് ഓരോരിക്കും ഓരോരുത്തർക്കും ഓരോ ടൈമായിട്ട് വരുന്നവരും ഉണ്ട്. ഞാൻ പ്രീമിയം ഒന്നും എടുത്തിട്ടില്ല. അത് നമ്മള് വിസ ബയോമെട്രിക്സ് ചെല്ലുമ്പോഴത്തേക്ക് നമ്മള് ഈ ഇതിന്റെ വിസ നമ്മൾ പാസ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ, സ്റ്റാമ്പിയൻ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓരോ പ്രൊസീജിയേഴ്സും നമുക്ക് മെസ്സേജ് ആയിട്ട് കിട്ടുന്ന ഫാസ്റ്റ് ട്രാക്ക്. പ്രൊസീജിയർ കാര്യമൊന്നും ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അയച്ചു പോയതുപോലെ തിരിച്ചു വന്നു, സാധനം കിട്ടി. ഇനി 10 ദിവസം ഞാൻ പ്രീമിയം എടുത്തു. എനിക്ക് ആകെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ ബയോമെട്രിക് സെന്റർ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഫ്രൂട്ടിംഗ് കിട്ടും, ഒരു പപ്സും കിട്ടും. 3000 രൂപയ്ക്ക് ചിലർക്ക് വീട്ടിൽ വന്ന് ഡെലിവറി പിക്കപ്പ് ചെയ്യുന്നൊക്കെ പറയണ്ടായിരുന്നു. അല്ല, എനിക്കും അങ്ങനെയായിരുന്നു. ഇതിനകത്ത് ഏക ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ 1500 രൂപ അടക്കണം. ഓ, പാസ്പോർട്ട് അയക്കാൻ വേണ്ടി 1500 രൂപ ബ്ലൂ ഡോട്ടിൽ അടക്കണം. ബ്ലൂ ഡോട്ട് അല്ല, DHL ആണ്. ബ്ലൂ ഡോട്ടിൽ അടക്കണം 1500. അപ്പം അത് ആദ്യമേ 3000 രൂപ നമ്മൾ അവിടെ അടക്കുന്നുള്ളൂ. അല്ല, 1500 രൂപ നമുക്ക് ലോസ് ആവും, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വന്നപ്പോ കാശ് എത്ര കൈ കൊണ്ടുവന്നു? പിന്നെ വേറെന്താ? ട്രാവൽ കാർഡ് അങ്ങനെ സിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാമോ? ഞാൻ എടുത്തേ, ഞാൻ നാട്ടിൽ നിന്ന് ട്രാവൽ കാർഡ് ഞാനൊരു 2000 ഇട്ടിട്ടാ വന്നേ. 2000 ഇട്ടു. ക്യാഷ് ആയിട്ട് ഒരു 500 കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രണ്ടിന്റെ യൂസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? അതെ, ട്രാവൽ കാർഡ് ആയിട്ട് കൊണ്ടുവന്നാൽ നമുക്കിപ്പോ പെട്ടെന്ന് വന്നിറങ്ങുമ്പോൾ എന്തെങ്കിലും എമർജൻസിക്ക് ഇപ്പൊ ജാക്കറ്റ് ആയാലും എന്തായാലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ കാർഡ് യൂസ് ചെയ്യാം. അതിന്റെ ബാക്ക് ആൻഡ് സപ്പോർട്ട് എല്ലാം നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ. ഞാൻ തോമസ് കുക്ക് എടുത്ത്. അതെ, ഞാൻ യൂണിമണി വഴിയാണ് ചെയ്തത്, പക്ഷെ അവർ തന്ന കാർഡ് തോമസ് കുക്കിന്റെ. അതെ. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും മണി കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ നാട്ടിൽ നല്ലൊരു ലോസാണ്, ഒരു 10,000-15,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ലോസാണ്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നേ ഞാനും പറയത്തുള്ളൂ. പിന്നെ അങ്ങനെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. IELTS ഞാൻ ചെയ്തത് ജസ്റ്റ് യൂട്യൂബ് കണ്ടാ ചെയ്തത്. ഞാൻ പ്രത്യേകിച്ച് കോച്ചിങ്ങിന് പോയി, ജസ്റ്റ് ഞാൻ വർക്കിന് പോയിട്ട് രാത്രി വന്നപ്പോൾ ജസ്റ്റ് യൂട്യൂബ് കണ്ടാ പഠിച്ചത്. പിന്നെ ഒരു 3 പ്രാവശ്യം റെഫർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ IELTS. മീൻസ് ഡേറ്റ് കൊറോണ കാരണം ലോക്ക്ഡൌൺ ആയിരുന്നു, അങ്ങനെ 3 പ്രാവശ്യം മാറിയിട്ടാ കിട്ടിയത്. അതുകൊണ്ട് അത്യാവശ്യം ടൈം കിട്ടിയായിരുന്നു, അത്ര വലിയ പാട്ടിന്റെ തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം നിനക്ക് എങ്ങനെ IELTS കാര്യം എന്ന് പറഞ്ഞു? എനിക്ക് വർക്ക് ചെയ്യുന്നിറങ്ങി ഒരു 10 ഡേയ്സ് ക്രാഷ് കോഴ്സ് വരെ പോയി. ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു? എവിടെയായിരുന്നു? മൂവാറ്റുപുഴ RBI എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്. അവിടെ ഇൻപേഴ്സൺ ആയിരുന്നോ? എങ്ങനെ സ്കോർ ഒക്കെ? എനിക്ക് 7 ഉണ്ടായിരുന്നു. സിന്നിന്റെ എങ്ങനെയാടാ പരിപാടി? നമ്പർ ഞാൻ പോയത് ഒരു അബദ്ധവശാൽ 11 മണിക്കാണ് പോയത്. 11 മണിക്ക് പോയി നിന്നിട്ട് വൈകുന്നേരം ഒരു 4 മണിക്ക് ക്ലോസ് ചെയ്യും. 3-3.5 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് കയറാൻ പറ്റിയത്. ലാസ്റ്റ് എന്റെ പുറകിൽ നിന്ന് ഒരാളാണ്, രണ്ടുപേരായിരുന്നു ലാസ്റ്റ്. അത് അവര് എന്റെ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി അവരോട് ചോദിച്ചു ഒപ്പമുള്ളതാണോ എന്ന് ചോദിച്ചു. അവരതേന്ന് പറഞ്ഞുകൊണ്ട് അവരെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് നിന്ന ഗേൾസും ബാക്കി കുറച്ച് പേരും അന്ന് നിന്നൊന്നും മുഴുവൻ വേസ്റ്റായി. ഞാൻ പോലെ 5 മണിക്കൂർ അപ്പൊ നഷ്ടമാണ്. രാവിലെ ഒരു 8 മണിക്ക് മുമ്പ് പോവുക, 8:30 ഓപ്പൺ ആവും.
ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടോ നിനക്ക്? ഇല്ല, ടൈം എടുക്കും. നിനക്ക് നീ സിന്നെ എങ്ങനെ? ഞാൻ സിന്നെ ഞാൻ ഇതുപോലെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇവിടെ ഹോളിഡേയ്സ് കഴിഞ്ഞ് തുടങ്ങിയ ദിവസം ഞാൻ ഫസ്റ്റ് രാവിലെ ഒരു 6:30 ഇവിടുന്ന് പോയായിരുന്നു. ഒരു 7 ചെന്ന് നിന്നു നമ്മളായിരുന്നു ഫസ്റ്റ്. എല്ലാം ഒരു 5 പരിപാടി എല്ലാം കഴിഞ്ഞു. ബാങ്കിങ്ങിന്റെ പരിപാടി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരേണ്ടേ. പിന്നെ ചില ബാങ്കില് ചില ടൈം അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ചെന്ന് ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് അവർ അവിടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് തരും. അപ്പൊ എനിക്ക് ചെന്നപ്പോഴത്തേക്ക് ഞാൻ 11 ചെന്നേ, എനിക്ക് 12 അപ്പോയിന്റ്മെന്റ് അവർ തന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓൺലൈനിൽ ഒരു ലിങ്ക് ഉണ്ട്, അവിടുന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അപ്പോയിന്റ്മെന്റ് ടൈമിൽ പോയാൽ ജോലാണോ അപ്പോയിന്റ്മെന്റ് എടുത്തത്? ഓക്കെ, നേരത്തെ അപ്പോയിന്റ്മെന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യിപ്പിക്കുക. അല്ല നമുക്ക് തന്നെ ബുക്ക് ചെയ്യാൻ നല്ലതാണ്. വെൽക്കം ലെറ്ററിനകത്ത് ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഏത് ബാങ്കാണോ നമ്മുടെ നിയർ ബൈ അക്കോമഡേഷൻ ഉള്ള ഏത് ബാങ്കാണോ അത് സെലക്ട് ചെയ്യുക. ഒരു അപ്പോയിന്റ്മെന്റ് സെലക്ട് ചെയ്യുക, ടൈം സെലക്ട് ചെയ്യുക. ഓക്കെ, കൺഫർമേഷൻ കിട്ടത്ര. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സിറ്റി തന്നെ കിച്ചണർ അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ നമ്മള് കോളേജിന്റെ അടുത്തുള്ള ചിലപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അന്നേരം നല്ല തിരക്കായിരിക്കും. മാറി രണ്ടാസ് കുറച്ചുകൂടെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലത്ത് എടുത്ത് അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് കിട്ടി. ഞങ്ങള് വേറെ നോക്കി കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡിലേ ആണ്, അവിടെ ഡേറ്റ് അവൈലബിൾ ഇല്ല. ഇവൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും 5-8 കഴിഞ്ഞിട്ടൊക്കെയാണ് ഡേറ്റ് അവൈലബിൾ ഉള്ളു. അക്കോമഡേഷൻ ഞാൻ നാട്ടിൽ നിന്ന് ഇതുപോലെ എനിക്ക് ഏജൻസിയല്ലേ സെറ്റ് ചെയ്തത്, അല്ലാതെ ഫ്രണ്ട്സ് വഴിയൊക്കെ സെറ്റ് ചെയ്ത്. എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. ഞാൻ എല്ലാം നമ്മുടെ ഈ കണക്ഷൻ വഴി പരിചയപ്പെട്ട ഫ്രണ്ട്സ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ അക്കോമഡേഷൻ സെറ്റ് ചെയ്തത്. അതെ, എങ്ങനെയാ റെന്റും കാര്യങ്ങളൊക്കെ? എനിക്ക് ഞാൻ ഫസ്റ്റ് ഒരു വീട്ടിൽ നിന്നത് അത് 315+ യൂട്ടിലിറ്റീസ് ആയിരുന്നു. ഞാൻ പിന്നെ കുറച്ചുകൂടെ ജോബും കാര്യങ്ങളും നോക്കിയിട്ട് ഞാൻ വേറൊരു സിറ്റിയിലോട്ട് മാറിയായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ വരുന്ന റെന്റ് എന്ന് പറഞ്ഞാൽ 250+ യൂട്ടിലിറ്റീസ്. അത്രേ ഉള്ളൂ. എത്ര പേരുണ്ട് നമ്മൾ ആ വീട്ടിൽ? ഇപ്പൊ 4 ഉള്ളൂ. അതെ, 2 ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ്? എനിക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത് മൂവ് ചെയ്ത വീട്ടിനകത്ത് ഒന്നും ഇല്ലായിരുന്നു, ഫർണിഷർ ഒരു ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് വീട് മാത്രമേ ഉള്ളൂ. അപ്പൊ മാറ്റ് തൊട്ട് എല്ലാ സാധനവും നമ്മൾ വാങ്ങിയായിട്ടെ. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസ് ആയിട്ടുണ്ട്. എത്ര രൂപയൊക്കെ പൊട്ടും എല്ലാം കൂടെ? ഏകദേശം ഇപ്പം നമുക്ക് ഇവിടത്തെ ജനറൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മന്ത് ലാസ്റ്റ് മന്ത് റെന്റ് കൊടുക്കണം. ചിലടത്താണെങ്കിൽ ഒരു ചെറിയ കോഷൻ ഡെപ്പോസിറ്റ് വാങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നിടത്താണെങ്കിൽ എനിക്കൊരു $600 ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ നിന്ന് അക്കോമഡേഷന്റെ ഒരു ചെറിയ റെന്റ് എല്ലാം കൂടെ ഒരു $1,000 ഇപ്പം തന്നെ പൊട്ടിയിട്ടുണ്ട്. ബെഡ് ആണെങ്കിൽ ബെഡ് ഒരു മിനിമം എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു 90-110 വരെ ഒക്കെ ആവും നമ്മള് കിടക്കുന്ന സാധാരണ ബെഡ് ആണെങ്കിൽ. പിന്നെ നിങ്ങളുടെ ബ്ലാങ്കറ്റും? ആ, ബ്ലാങ്കറ്റും എല്ലാം. ഇതൊക്കെ കുറെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിൽ കുഴപ്പമില്ലാട്ടോ, ഞാൻ ഇതെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചത്. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നുണ്ടോ? ഫുഡ് ഐറ്റംസ് നമ്മൾ ജനറലി എല്ലാരും കൊണ്ടുവരും പോലെ തന്നെ മാഗി, ചോക്കോ, അച്ചാർ, അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ? ഞാൻ അച്ചാറൊന്നും കൊണ്ടുവന്നില്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരേണ്ടതായിരുന്നു. കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ നമ്മളെ ചുമ്മാ പേടിപ്പിക്കുന്നതാണ്. നീ കൊണ്ടുവന്നോടാ? മൂന്ന് കിലോ അച്ചാറ്. എന്നിട്ട് ചെക്കിങ് എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഇല്ല. പഞ്ചാര കൊണ്ടുവരരുത്, ഉപ്പ് കൊണ്ടുവരരുത് എന്നൊക്കെ എല്ലാരും പറയും. ബ്രൗൺ ഷുഗർ ആണ്. ഇതൊക്കെ ചുമ്മാ നാട്ടിൽ ഓരോരുത്തരും ഇത് പറയുന്ന, ഇതൊക്കെ ചുമ്മാ തന്നെ കേട്ടോ. എന്ത് വേണോ കൊണ്ടുവരും, ഇവിടെ ഒരു സീനും ഇല്ല. നമുക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ ആൽബം വരുമ്പോ ഇടിയറിച്ച് ഇടിയറിച്ച്, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അതല്ലേ? അതെ. അപ്പൊ ഗായ്സ്, അതൊക്കെയാണ് കോവിഡ് സമയത്ത്, ഒമിക്രോണിന്റെ സമയത്ത് ട്രാവൽ ചെയ്ത രണ്ടുപേരുടെ എക്സ്പീരിയൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡോണ്ട് ഫർഗറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമന്റ്. പിന്നെ നമ്മളൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പലരും ബെൽ ഐക്കൺ ഞെക്കിയിട്ടില്ല. യൂട്യൂബ് ഞങ്ങൾക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പലരും ബെൽ ഐക്കൺ ഞെക്കിയിട്ടില്ല. പക്ഷേ അത് കാരണം ദൈവത്തെ ഓർത്തൊന്ന് ഞെക്കി പൊട്ടിച്ചേക്ക. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്താഴ്ച കാണാം. കണ്ടതം വരെ, ബൈ ബൈ.